السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء. ما بعد، ഏറ്റവും വന്ദ്യരായ നമ്മുടെ ജമാഅത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും ഈ സലാത്ത് മജ്‌ലിസിൻ്റെയും വലിയ നേതൃത്വമായ നമുക്ക് ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സദാദി തങ്ങൾ അവർകളെ ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഷരീഫ് സാദി സാദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുത്താലിമിങ്ങള്, ഏറ്റവും ആദരണീയരായ നാട്ടുകാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇതൊരു സംസാരിക്കാനുള്ള സമയമല്ല. എന്നിരുന്നാലും വന്ദ്യരായ സയ്യിദുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടാമെന്ന നിലയ്ക്ക് തന്നെ രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഈ ബംഗളകൂട്ട നാട്ടുകാർ വലിയ ഭാഗ്യമുള്ള, വലിയ അനുഗ്രഹമുള്ള നാട്ടുകാരാണ്. കാരണം ഈ മഹത്തായിരിക്കുന്ന ഈ ഇൽമിന്റെ ഒരു വേദി നമ്മുടെ മുമ്പിൽ കാണുന്നത് മുത്താലിമീങ്ങളാണ്. വലിയ നിലക്കുള്ളതായിരിക്കുന്ന, ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഇൽമിന്റെ ആൾക്കാരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനേക്കാളും വലിയ, അതിനേക്കാളും വലിയ ഒരു സദസ് വലിയതായിരിക്കുന്ന ഒരു അനുഗ്രഹം പറഞ്ഞില്ല. ഇപ്പൊ ഇൽമുമായി ബന്ധപ്പെടുക, ആലിമികളുമായി ബന്ധപ്പെടുക, ദർസുമായി ബന്ധപ്പെടുക, അതിനേക്കാളും വലിയ ഇബാദത്ത് പറഞ്ഞില്ല. മഹാനായിരിക്കുന്ന ഇമാമ നബി തങ്ങൾ തന്നെ മിൻഹാജിന്റെ തുടക്കത്തിൽ പറയുന്നു, ഫൈനൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളി തആതി വഉലാ മാ ഉൻഫിഖ ബിഹി നഫായിസുൽ ഔഖാത്. കൂടുതൽ പറയാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ദീനിയായിരിക്കുന്ന, ശറൈയായിരിക്കുന്ന ഇൽമുണ്ട് ശുഗലാവുക, ജോലിയാവുക, ആ ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതും അതുമായി സഹായിക്കുക, സഹകരിക്കുക എന്നുള്ളതും മിൻ അഫ്ളി തആത്ത്, അള്ളാഹുക്ക് ചെയ്യുന്നതാകുന്ന താഴത്തിൽ വെച്ച് ഏറ്റവും വലിയ താഴത്തിൽപ്പെട്ടതാകുന്നു, അള്ളാഹുക്ക് ഏറ്റവും വലിയ ഇബാദത്താവുന്ന ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളത് മഹാനായിക്കുന്ന ഇമാം നബി തങ്ങൾ തന്നെ മിൻഹാൽ തുടക്കത്തിൽ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ബംഗളകുണ്ടയുമായിക്കൊണ്ട് വളരെ മുമ്പ് തന്നെ എനിക്കറിയാം, വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ഈ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്റെ ഉസ്താദായിരിക്കുന്ന ബഹുമാനപ്പെട്ട അക്കരങ്ങാട് റസാഖ് ഉസ്താദ് അടക്കമുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം സാദി മാണി അടക്കമുള്ള വലിയ ഉസ്താദന്മാരൊക്കെ ഈ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ഈ സമയത്ത് വലിയൊരു പുരോഗതിയാണ് ബംഗളകുണ്ടയെ പറ്റി കേൾക്കാൻ സാധിക്കുന്നത്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ദർസ്, അതുപോലെ പ്രസിദ്ധമായിരിക്കുന്ന വനിതാ കോളേജൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർ വലിയ ഭാഗ്യമുള്ളവരാണ്. ബഹുമാനപ്പെട്ട സാധനങ്ങളുടെ അനുഗ്രഹീതമായ നേതൃത്വം, അവരനുഗ്രഹീതമായ പ്രാർത്ഥന, അവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ, അതൊക്കെ നാം ശിരസ വഹിച്ചുകൊണ്ടാണ് ഈ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു നയിക്കുമാറാവട്ടെ. ഇതുമായി സഹായിക്കാൻ, സഹകരിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ സൂചിപ്പിച്ചൊരു കാര്യം, മഹാനായ തങ്ങൾ പറഞ്ഞു, നമ്മുടെ സലാത്തിന്റെ മജ്‌ലിസുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുത്താലിമുകളുണ്ട്, പക്ഷെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾക്ക് കുറയുകയാണെന്നുള്ള അവസ്ഥ വലിയ ബേജാറാണ്. ഇവിടെ അല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ സർറഹു അൻ യൽഖല്ലാഹ വ അൻ റാദിൻ ഫല്യുഖ്സി മിന സ്സലാത്തി അലിയ ശഫീഉ ഇലാ റസൂലുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരിക്കേണ്ടതായിരിക്കുന്ന ആളുകളാണ്. ആരും ഈ ദുനിയാവിൽ ശാശ്വതമായി ബാക്കിയാകുന്ന ആൾക്കാരല്ല. ജനിച്ചാലും മരണം ഉറപ്പാണ്, നിർബന്ധമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും, ചിലപ്പോൾ വളരെ വയസ്സാക്കി മരിച്ചു പോകും. മരിക്കാതെ ആരും ബാക്കിയാവുകയില്ല. ദുനിയാവ് എത്രമാത്രം സമ്പാദിച്ചാലും ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വലിയ ബിൽഡിങ്ങുകൾ, വലിയ സ്വത്തുകൾ, വ്യവസായങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ ആദരത്തിൽ നമുക്ക് പോകേണ്ടതായിരിക്കുന്ന ആൾക്കാരാണ്. ആരും ദുനിയാവിൽ ബാക്കിയാവുകയില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരവസരം യാത്ര പോവുകയാണ്. ലോകം അടക്കി വരിച്ച രാജാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. നാലാൾക്കാർ ലോകം അടക്കി വരിച്ചിട്ടുണ്ട്, രണ്ട് മുസ്ലിമീങ്ങളും രണ്ട് കാഫിറുകളായിരിക്കുന്ന ആൾക്കാർ.
ഒന്ന് മഹാനായ സുലൈമാൻ നബി ഇസ്ലാം ലോകം മടക്കി വരിച്ചതാക്കിയ രാജാവാണ്. ജിന്നിന്റെയും മിസ്സിന്റെയും രാജാവായിരുന്നു. ദുൽഖാദിർ ചക്രവർത്തി അദ്ദേഹം എന്താ ലോകം മടക്കി വെച്ച രാജാവായിരുന്നു. നംറൂദ് ലോകം മടക്കി വെച്ച രാജാവാണ്. മുഖ്ത നസറും രണ്ട് കാഫിരികളാണ്. ഖിയാമത്ത് നാളിൽ മഹാനായ മഹദി ഇമാം ലോകം തന്നെ അടക്കി വരിക്കും. ഞാൻ വിശദമായി പറയുന്നില്ല. അങ്ങനെ മഹാനായ സുലൈമാൻ നബി ഇസ്ലാം യാത്ര പോവുകയാണ്. മഹാനായ സുലൈമാൻ നബി ഇസ്ലാമിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തെയും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജിന്നിനെയും ശൈത്താനെയും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ യാത്ര പോകുമ്പോഴേക്ക് ഒരു ഭാഗത്ത് ജിന്നുകൾ അടങ്ങിയിരിക്കുന്നു, ഒരു ഭാഗത്ത് ശൈത്താൻമാർ ഇങ്ങനെ എല്ലാ സ്വീകരണം അനുസരണം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആ കാറ്റിലുണ്ട്, കാറ്റത്താണ് യാത്ര. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി ഇസ്ലാം ഓർക്കൊണ്ട് ഒരു സാധുവായ മനുഷ്യൻ പറയുന്നു, സുലൈമാൻ നബി ഇസ്ലാമിന്റെ അധികാരം വലിയ അധികാരമാണ്, വലിയ അധികാരമാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ ഇസ്ലാം ആ സംസാരം കേട്ടു. ആ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, തസ്ബീഹത്തുൻ ഫീ സഹീഫിൽ മുഅ്മിനി ഖൈറു മിമ്മാ ഊതിയ ഇബ്നു ദാവൂദ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ധാരിക്കുന്ന ഏടില് ഒരു തസ്ബീഹ് ഉണ്ടല്ലോ. ആ തസ്ബീഹ് ഈ ദുനിയാവിനേക്കാൾ ഈ സുലൈമാനിലോ നൽകപ്പെടല്ല അധികാരത്തിനേക്കാൾ വലിയ മഹത്വമുള്ളത്. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ നാലിക്കുന്ന ഏടിലുള്ള ഒരു തസ്ബീഹ് ആകുന്നു എന്ന്. കാരണം ആ തസ്ബീഹിക്ക് എത്ര ബലയുണ്ട്, ആ തസ്ബീഹിന്റെ ബല ഈ ദുനിയാവിനിക്കില്ല എന്ന് മഹാനായ സുലൈമാൻ ഇസ്ലാം പറയുകയാണ്. കാരണം ദുനിയാവ് നശിച്ചു പോകും, ഈ പിന്നെ തസ്ബീഹ് ബാക്കിയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു സലാത്ത് നാം പറയുകയാണെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് നാം പറയുകയാണെങ്കിലും അതിനേക്ക് വലിയ മഹത്വമുണ്ട്. ഈ ദുനിയാവിനേക്കാളും മഹത്വമുണ്ട്. അതിനാൽ നാളെ മഹ്ശറിൽ അള്ളാഹുവിനെ നല്ലതായിരിക്കുന്ന സന്തോഷത്തോടു കൂടി അള്ളാഹു നമ്മളെ കാണണം, അള്ളാഹു നമ്മളെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇനിമേൽ സലാത്ത് അധികരിപ്പിക്കണം എന്നാണ് മഹാനായ റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എപ്പോഴും സലാത്തിലുള്ളവരായിക്കൊണ്ട് നാം ജീവിക്കണം. സലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി നാം ഉത്സാഹിക്കണം. ഇങ്ങനെയുള്ള മഹത്തായ ശാസ്ത്രം ആലിമീങ്ങളെ മുത്താലിമുള്ളതായ ശാസ്ത്രം മഹാന്മാർ സയ്യിദന്മാർ ശാസ്ത്രം സലാത്ത് ശാസ്ത്രം പങ്കെടുക്കാൻ വേണ്ടി നാം ഉത്സാഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മഹാനായ റസൂൽ നല്ലോണം സ്നേഹിക്കാനും സലാത്ത് തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പിന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.